ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 10-ാം ക്ലാസ്സിലും അതേപോലെ തന്നെ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഡയറി റൈറ്റിംഗ്. സാധാരണ ഈ ഒരു ക്വസ്റ്റ്യന് 5 മാർക്കോ അതല്ലെങ്കിൽ 6 മാർക്കോ ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറി എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാതിൻ്റെയും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതാൻ പറ്റിയ ഒരു സിമ്പിൾ ഫോർമാറ്റാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 10-ാം ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ഡയറി കുറിപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതായത് ക്വസ്റ്റ്യനുമായിക്കോ ജസ്റ്റ് ഒരു ക്ലാരിറ്റി കുറവുണ്ട്, അതിനു വേണ്ടി ഞാൻ വായിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കാം ആദ്യം ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസർ എങ്ങനെയാണ് തുടങ്ങുക എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് അവസാനിക്കുക എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അത് നിങ്ങൾ പഠിക്കണം, കാരണം നിർബന്ധമായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. അപ്പോൾ സിമ്പിളായിക്കോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, മാത്ത വാസ് അപ്സെറ്റ് വെൻ ഷീ വാസ് ഇൻഫോംഡ് ബൈ ദ പ്രിൻസിപ്പൽ ദാറ്റ് ഷീ ഷുഡ് പേ ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. നമ്മുടെ മാർത്ത എന്തായാകെ ഡൗണായി, കാരണം അവൾ ആ അപ്സെറ്റ് ആവാൻ കാരണം എന്താണ്, അതായത് പ്രിൻസിപ്പൾ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്ത് ചെയ്യണം, ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി നീ എന്ത് ചെയ്യണം, ക്യാഷ് അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവളാകെ അപ്സെറ്റായി. ഷി അപ്രോച്ച് ഹെർ ഗ്രാൻഡ് ഫാദർ ഫോർ ദ മണി. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ക്യാഷിന് വേണ്ടി അവൾ എന്ത് ചെയ്യാണ്, ഗ്രാൻഡ് ഫാദറെ മീറ്റ് ചെയ്യാണ്. ബട്ട് ദ ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് റെഡി ടു പേ ദ ജാക്കറ്റ്. പക്ഷേ ഗ്രാൻഡ് ഫാദർ എന്തോ അതിന് കൊടുക്കാനുള്ള ക്യാഷ് കൊടുക്കാൻ ആര് റെഡിയല്ലായിരുന്നു, നമ്മുടെ ഗ്രാൻഡ് ഫാദർ റെഡിയല്ലായിരുന്നു. ഷി എക്സ്പ്രസ് ഹർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. അപ്പോൾ ആ ഒരു സമയത്ത് അവളുടെ മൈൻഡിലുണ്ടാകുന്ന ഒരു ഫീലിങ്സ് അതാണ് നമുക്ക് ഡയറി ആയിട്ട് എഴുതേണ്ടത്. അറ്റം ദ ലൈക്ലി ഡയറി എൻട്രി. അതെന്ത് ചെയ്യാണ്, ആ സമയത്ത് അവൾ എഴുതുന്ന ആ ഒരു ഡയറി കുറിപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫോർമാറ്റിലേക്ക് പോകാം. ഞാൻ അതിൻ്റെ ആൻസർ പറയുന്നില്ല, അതായത് ഇനി വരും ക്ലാസ്സുകളിൽ ഞാൻ ഓരോ ഇമ്പോർട്ടൻ്റ് ഡയറി കുറിപ്പ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വെറും ജസ്റ്റ് എന്താണ്, അതായത് അതിൻ്റെ ജസ്റ്റ് ഒരു ഫോർമാറ്റ്. ഫോർമാറ്റ് മീൻസ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതാൻ പറ്റിയ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം അല്ലേ, അപ്പോൾ നമുക്ക് അതിനെ ജസ്റ്റ് ഫോർമാലി പോയി നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്കൊരു ബോക്സാണ്. ഞാനിതിൽ ബോക്സ് വരച്ചിട്ടില്ല, നിങ്ങൾ ബോക്സ് വരയ്ക്കണം. പിന്നെ ബോക്സിൻ്റെ ഉള്ളിലോ അതല്ലെങ്കിൽ പുറത്തോ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറിയിൽ നിന്ന് സെൻറ്ററിൽ എഴുതാം. പിന്നെ മാർജിൻ്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് ഇതേപോലെ തന്നെ കൊടുക്കണം, 21 ഒക്ടോബർ 2022. പിന്നെ ഏതെങ്കിലും ഒരു ഡേ കൊടുക്കാം. ക്ലിയറായോ? പിന്നെ ഈ ഒരു ഡയറി കുറിപ്പിൻ്റെ പ്രത്യേകത സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സാഡിലും ഹാപ്പി സിറ്റുവേഷനും, സാഡ് ആൻഡ് ഹാപ്പി സിറ്റുവേഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് നിർബന്ധമായിട്ടും പഠിക്കണമെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഹോ ഇറ്റ് വാസ് എൻ അൺഫോർഗറ്റബിൾ മൂമെൻറ്റ് ഫോർ മീ. അതെന്തായിരുന്നു ആ ഒരു മൊമെൻ്റ്, ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു. ദർ ആർ മെനി റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. അത് മറക്കാതിരിക്കാൻ എന്തുണ്ട്, നിരവധി റീസൺസ് എന്ന കാരണങ്ങളുണ്ട്. വൺ ഓഫ് ദം, അതിൽപ്പെട്ട ഒരു കാരണമാണ് ദാറ്റ് ബ്രോട്ട് എ സ്ലൈറ്റസ്റ്റ് ചേഞ്ച് ഇൻ മൈ ലൈഫ്. അതായത് ആ ഒരു സംഭവം എന്ത് ചെയ്തു, എൻ്റെ ലൈഫിൽ നല്ലൊരു എന്ത്, അത് മറക്കാതിരിക്കാൻ ഒരു കാരണം എന്താണ്, അത് എൻ്റെ ലൈഫിൽ എന്ത് ചെയ്തു, ഒരു സ്ലൈറ്റസ്റ്റ് ചേഞ്ച് എന്ത് വന്നു, കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് പോയിട്ടുണ്ട്. ആ ഡോട്ട് ഇട്ട് വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ടോപ്പിക്കുമായിട്ടാണോ ഡയറി എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ ഒരു 4-5 ലൈനെങ്കിലും ഒരു 6 ലൈൻസെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നല്ലൊരു എൻഡിങ് കൊടുക്കാം. എന്ത്, ഐ തിങ്ക് ദാറ്റ് ഐ ഹാവ് ലേൺ എ ലോട്ട് ഫ്രം ടുഡേയ്സ് ഹാപ്പനിങ്സ്. എനിക്കെന്തായി, ഇന്നത്തെ ഈ ഒരു സംഭവത്തിൽ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തു. ഐ കൺക്ലൂഡ് മൈ ഡയറി റൈറ്റിംഗ്. ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയറി എൻട്രി ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഈ ഡയറി കുറിപ്പ് ഞാൻ എന്ത് ചെയ്യുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു. ദ മെമ്മറീസ് വുഡ് ബി സ്റ്റോർ ഇൻ ദീസ് പേജ് ഫോർ അവർ. അതായത് മെമ്മറീസ് എപ്പോഴും എന്ത് ചെയ്യും, പേജുകളിൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡയറിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എഴുതേണ്ടത്. ക്ലിയറായോ? അപ്പോൾ ഞാനിതിൻ്റെ ജസ്റ്റ് ഒരു ഫോർമാറ്റ് മാത്രമാണ്. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് പഠിക്കണം. അതായത് ഡയറിയിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്,
ബോക്സ് വേണം, സെൻട്രൽ ഡയറി എന്ന് എഴുതാം, പിന്നെ മാർജിൻ സൈഡിലായിട്ടോ അത് അപ്പുറത്ത് അങ്ങോട്ട് റൈറ്റും ലെഫ്റ്റ് ഒക്കെ മാറി കുഴപ്പമൊന്നുമില്ല. ഒരു എന്ത് ഡേറ്റ് വേണം, ഡേറ്റ് മാത്രം പോരാ, മന്തും വേണം, ഇയറും വേണം. പിന്നെ നേരെ താഴെ എന്ത് കൊടുക്കാം, ഒരു ഡേ കൊടുക്കാം, പിന്നെ ടൈം കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ അത് എന്ത് നിങ്ങൾ ഇതേപോലെ ബൈ ഹാർട്ട് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ ഇതെന്ത് ചെയ്യുക, 10-ാം ക്ലാസ്സിനെ ബേസ് ചെയ്ത് വരുന്ന പ്ലസ് വണ്ണിലും വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ 10-ാം ക്ലാസ്സിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്തത് അപ്ലോഡ് ചെയ്ത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി വരും ക്ലാസ്സുകളിൽ ഞാൻ എന്ത് ചെയ്യും, 10-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഹയസ്റ്റ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് മാത്രമല്ല എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഷോർട്ട് സമ്മറിയും അതിന് പുറമെ എന്ത് ഗ്രാമർ സെക്ഷനും ഞാൻ എന്ത് ചെയ്യും എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കണം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.